കേരവൃക്ഷങ്ങൾക്ക് നടുവിലുള്ള ദൃശ്യമനോഹരമായ ഈ കുളങ്ങളിലാണ് അൻസറുദ്ദീൻ 30 വർഷമായി ചെമ്മീൻ കൃഷി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ ആദിച്ചനല്ലൂർ പഞ്ചായത്തിലാണ് ഈ മനോഹര തീരം. വിവിധ ഇനം ഓരുജല മത്സ്യങ്ങളാണ് അൻസറുദ്ദീൻ കൃഷി ചെയ്യുന്നത്. ഫിഷറീസ് വകുപ്പ് ഏജൻസിയായ അഡാക്കിന്റെ വനാമി ചെമ്മീൻ പദ്ധതിയുടെ ഗുണഭോക്താവാണ് അൻസറുദ്ദീൻ. ചെമ്മീൻ കൃഷിയിലെ അനുഭവ സമ്പത്തും നൂതന കൃഷിരീതികൾ സ്വായത്തമാക്കുന്നതിലെ കഴിവും അൻസറുദ്ദീനെ മികച്ച ചെമ്മീൻ കർഷകനാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പ് നമ്മളെ കൊല്ലം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്തുള്ള സേവനങ്ങളെല്ലാം തരുന്നുണ്ട്. പിന്നെ നമ്മൾ വിളിച്ചാൽ ഉടനെ അവർ അന്വേഷിക്കാൻ വരും. എല്ലാ കാര്യങ്ങളും അവരുടെ മേൽനോട്ടത്തിലായിരുന്നു നടക്കുന്നത്. ഇതെല്ലാം നല്ല സഹകരണമാണ് ഓഫീസിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കൃഷി കൊണ്ടുപോകുന്നത്. പാട്ടത്തിനടുത്ത് 2 ഹെക്ടർ സ്ഥലത്ത് ശാസ്ത്രീയമായി വനാമി ചെമ്മീൻ കൃഷിയാണ് അൻസറുദ്ദീൻ ഇപ്പോൾ ചെയ്തു വരുന്നത്. ആവശ്യമായ എയറേഷൻ സൗകര്യം ഒരുക്കിയ കുളത്തിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയ തീറ്റയും പ്രോബയോട്ടിക്കുകളും നൽകുന്നുണ്ട്. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് 80 ദിവസം കഴിയുമ്പോൾ 15 ഗ്രാം ശരാശരി തൂക്കമുള്ള ചെമ്മീൻ വിളവെടുക്കുവാൻ കഴിയും. ഇപ്രാവശ്യം വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങൾ നമ്മളെ വർക്കല ഓടയം ഗവൺമെന്റ് ഹാച്ചറിയിൽ നിന്ന് കിട്ടി. February 15 3,00,000 കുഞ്ഞുങ്ങളെ ഇട്ടു. ഇട്ട് തീറ്റ കൊടുത്തു വന്ന് നല്ല രീതിയിൽ വളർത്തി വന്ന് 89-ാം ദിവസം ഫസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്തു. അത് 4,230 കിലോ പിടിച്ച് കമ്പനിക്ക് കൊടുത്തു. 105-ാം ദിവസം ഹാർവെസ്റ്റ് ചെയ്തു. ഇത് 3,550 കിലോ കിട്ടി. അത് 35 കൗണ്ടായിരുന്നു. പിന്നെ അതിന്റെ ബാലൻസാണ് കിടക്കുന്നത്. ഒരു 10,000-2,000 കിലോ ഇനി ഉണ്ട്. അതിപ്പോ 25 കൗണ്ടായി കഴിഞ്ഞു. കേരള സർക്കാരിന്റെ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഫാം പ്രവർത്തിപ്പിക്കുന്നത്. വകുപ്പിന്റെ നിരന്തരമായ സഹകരണവും ഏകോപനവുമാണ് വിജയത്തിന് പിന്നിലുള്ളത്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടയ്ക്കുള്ള പരിശോധന രോഗനിയന്ത്രണത്തിന് സഹായകമാകുന്നുമുണ്ട്. മികച്ച രീതിയിൽ ചെമ്മീൻ കൃഷി ചെയ്യുന്ന അൻസറുദ്ദീൻ തന്റെ അനുഭവ സമ്പത്ത് മറ്റു കർഷകർക്ക് പകർന്നു നൽകിയാണ് കൃഷി തുടരുന്നത്. എല്ലാം തന്നെ ഞാൻ പകല് വീട്ടിൽ പോകും, രാത്രി ഇവിടെ കിടക്കും. കാവൽക്കാരനും കൂടെ എൻ്റെ ഇവിടെ 2 അധിക തൊഴിലാളികളുണ്ട്. അവർ 2 പേർക്ക് ഇവിടെ 1 വർഷം 600,000 രൂപ ശമ്പളം കൊടുക്കണം. 2 പേർക്ക് അവർ ഫുഡ് ഉൾപ്പെടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ശ്രദ്ധിക്കണം ഇതിന്. രാത്രി കാലങ്ങളിലാണ് നമുക്കിതിനെ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടേണ്ടത്. പകൽ കുഴപ്പമില്ല.